കുറച്ച് നല്ല ടോപ്പിക് ഉണ്ടാക്കി ഇറ്റ് മീ വൈഷ്ണവ് കിട്ടുന്നില്ല. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മളിന്നൊരു ആനക്കൊമ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഒറിജിനൽ ആനക്കൊമ്പ് വീഡിയോ ഒക്കെ കുറ്റകരമാണ്. അപ്പൊ നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് ആനക്കൊമ്പാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പം കാണുന്ന ബെല്ലേക്ക് അത് എനേബിൾ ആണോ എന്ന് കൂടെ നോക്കാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെയൊക്കെ കൊതുമ്പാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞത് ഏകദേശം ഈ ഒരു വളവ്, അതായത് ഇങ്ങനെ ഇപ്പോൾ ഒരു ആനക്കൊമ്പിൻ്റെയൊക്കെ അതേ രീതിയിലുള്ളൊരു വളവ്. അധികം വളവാകരുത്, അധികം വളവായി കഴിഞ്ഞാൽ വൃത്തികേടാണ്. അതുപോലെ തന്നെ വളവില്ലാതെ വരരുത്. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് ചൂസ് ചെയ്യരുത്. ഒരു ഈ ഷേപ്പിലൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും എടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ കൊതുമ്പ് തന്നെ വേണമെന്നില്ല. ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുപോലത്തെ തന്നെ വേറെ ഏതെങ്കിലും ഷേപ്പുള്ള സംഭവങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇങ്ങനെ കൊതുമ്പ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ കൊതുമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം കൊതുമ്പ് കിട്ടാത്തതായിട്ട് കാണുന്നില്ല, നമ്മളെല്ലാവരുടെയും തെങ്ങയിൽ കാണുന്നതായിരിക്കും കൊതുമ്പ്. അപ്പോൾ ഇങ്ങനൊരു കൊതുമ്പാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. അടുത്തായിട്ട് നമുക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ക്രാഫ്റ്റ് വർക്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പത്ര പേപ്പറാണ് നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ. കാരണം ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാനും പിന്നെ പുറത്തോടെ ചെറിയൊരു കോട്ടിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ പത്ര പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് പത്ര പേപ്പറും നമുക്ക് വേണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിനിടയിൽ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കൊതുമ്പിൻ്റെ ഈ പുറകുവശത്തായിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കിടക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് നൂല് കെട്ടി ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇങ്ങനെ പത്ര പേപ്പർ ഉള്ളിൽ നിറച്ചിട്ട് നമുക്കിതൊന്ന് ഫുള്ളൊന്ന് നൂല് കെട്ടി ഒന്ന് ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഈ പത്ര പേപ്പർ ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി, കാരണം ഇത് പെട്ടെന്നൊന്ന് ചളുങ്ങിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇത് വലിയ കട്ടിയും കാര്യങ്ങളൊന്നുമില്ല, ചിലപ്പോൾ പൊട്ടു വരാൻ പൊട്ടാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ പത്ര പേപ്പർ അകത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ജസ്റ്റ് നൂലും കൊണ്ട് കെട്ടിക്കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതവിടെ കട്ടിയായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ അകത്തേത്തെ ഈ കൊതുമ്പ് മുഴുവൻ പോകും. പക്ഷേ നമ്മൾ ഇതിപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റർ പാരീസ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കട്ടിയായിട്ട് തന്നെ ഇരുന്നോളും. ഇപ്പോൾ ഈ കൊതുമ്പ് പോയെന്ന് പറഞ്ഞാലും പ്ലാസ്റ്റർ പാരീസിനൊന്നും സംഭവിക്കാത്തത് കൊണ്ട് കൊതുമ്പ് പോയാലും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അകത്ത് നിറച്ച് പത്ര പേപ്പറുകൾ കുത്തി നിറച്ച് വെക്കുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നൂല് കെട്ടി ആ രണ്ട് സൈഡും തമ്മിൽ യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നൂല് നല്ല ബലത്തിൽ തന്നെ കെട്ടുക. അതായത് നമുക്ക് ഇത്തരം നൂല് തന്നെ മതി, വലിയ മറ്റേ കട്ടിയുള്ള നൂലൊന്നും വേണ്ട. നമ്മുടെ സാധാ നമ്മളൊക്കെ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ നൂല് തന്നെ മതി. അപ്പോൾ അതേ ഇത് വെച്ചിട്ട് നമ്മളിത് ഫുള്ളൊന്ന് ചുറ്റി നല്ല ആ രണ്ട് സൈഡും തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ രണ്ട് സൈഡും തമ്മിൽ കൂട്ടി ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളിപ്പോൾ കാണാൻ സാധിക്കും. കറക്റ്റ് നമ്മൾ അതുപോലെ തന്നെ നൂല് കെട്ടി അത് ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത പത്ര പേപ്പറിൽ നിന്ന് കുറച്ച് പത്ര പേപ്പർ എടുത്തിട്ട് ഏകദേശം ഈ കണക്കിനെ നിങ്ങൾ കീറിയെടുക്കണം. അതായത് ഓരോ പീസ് പീസാക്കി നിങ്ങളിത് ഈ കണക്കിനെ കീറിയെടുക്കണം. അതിനുശേഷം കുറച്ച് ഫെവിക്കോൾ നിങ്ങൾ ഒരു ശകലം വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾക്ക് ഈ പത്ര പേപ്പർ നമ്മുടെ കൊതുമ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് നമ്മൾ വെള്ളവുമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ കൊതുമ്പിലേക്ക് സാധാ പോലെ തന്നെ നമ്മൾ ഈ ഫെവിക്കോളും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. അതായത് ഒരു ശകലം പോലും ഇടവരാതെ ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോഴും വെള്ളം അധികം കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം വെള്ളം കൂടിപ്പോയാൽ ഒട്ടുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളത് ഇതുപോലെ ഫുള്ളൊന്ന് ചുറ്റിക്കൊടുക്കുക. അതായത് നമ്മുടെ പത്ര പേപ്പർ നമ്മുടെ കൊതുമ്പിൻ്റെ പൊക്കത്തോട്ട് ഇതുപോലെ ഫുള്ളൊന്ന് ചുറ്റിക്കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ പത്ര പേപ്പർ കൊതുമ്പയിൽ ചുറ്റി എടുത്ത് വരാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ഒരു ശകലം പോലും ഇട വരാതെ ഫുള്ളായിട്ട് നിങ്ങൾ കവർ ചെയ്തെടുക്കണം. ഒരു പത്ര പേപ്പറിൻ്റെ മുകളിൽ കൂടെ തന്നെ വേറൊരു പത്ര പേപ്പർ ചുറ്റുന്നതും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് വേണം കവർ ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ കൊതുമ്പയെ കൂടെ നൂല് ചുറ്റി കൊടുത്ത പോലെ തന്നെ ഈ പ്രാവശ്യം പേപ്പർ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ നൂല് ചുറ്റി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഒത്തിരി കട്ടിക്കൊന്നും നൂല് ചുറ്റണമെന്നില്ല. ജസ്റ്റ് ഈ കാണുന്ന പോലെ ഒരു ശകല ഇടയൊക്കെ വിട്ട് ജസ്റ്റ് കെട്ടിയാൽ മതി. അതായത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പേപ്പർ ഒട്ടിച്ചത് ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞു പോരാതിരിക്കുക. അഥവാ ഇനി പൊളിഞ്ഞു പോരുവാണെങ്കിൽ തന്നെ ജസ്റ്റ് ഫുള്ളായിട്ട് പൊളിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതുപോലെ നൂല് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ നൂല് ചുറ്റി കൊടുക്കുക.
അടുത്തായിട്ടാണ് നമുക്ക് ഇതിൻ്റെ പ്രധാന സംഭവം വേണ്ടത്. പ്ലാസ്റ്റർ പാരീസ് എന്ന് പറഞ്ഞ സംഭവമാണ് നമുക്ക് ഇതിൻ്റെയായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇതിൽ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൊടുമ്പയിലോട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാന്നുള്ള പരിപാടിയുള്ളൂ. അപ്പോൾ അതേ സ്ഥിതി ഇതുപോലെ തന്നെ നമ്മളൊന്ന് ശകലം വെള്ളം നടുക്കോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ പ്ലാസ്റ്റർ പാരീസ് നമ്മുടെ കൊതുമ്പിലോട്ട് ഈ പ്ലാസ്റ്റർ പാരീസ് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫെവിക്കോളും വെള്ളവും ഇതിൻ്റെ പൊക്കത്തോട്ട് നമ്മൾ ജസ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പ്ലാസ്റ്റർ പാരീസ് ഇതിലേക്ക് ജസ്റ്റ് തേച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ തേക്കുമ്പോഴത്തേന് ഫുള്ള് കട്ടറായിരിക്കും, അതായത് കുണ്ടും കുഴിയായിരിക്കും മുഴുവൻ. പക്ഷേ അതൊന്നും നമ്മൾ നോക്കണ്ട, അതിനുള്ള പ്രതിവിധി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കാതെ നേരെ ഇത് ഫുള്ളൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഈ ഒരു രീതിക്കൊക്കെ ആയിരിക്കും നമുക്ക് തേച്ച്, അതായത് നമ്മളിപ്പോൾ തേച്ചെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കുള്ള പ്ലാസ്റ്റർ പാരീസ് മുഴുവൻ മിക്സ് ചെയ്തെടുത്തിട്ട് നേരെ അഴിച്ച് കൊടുക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ പല സമയത്തായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുകയുള്ളു. ആദ്യം കുറേശ്ശെ തേച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്ലാസ്റ്റർ പാരീസ് മിക്സ് ചെയ്ത് വേണം നമ്മൾ തേക്കാൻ. കാരണം ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കട്ടി പിടിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ മുഴുവനോടെ വാരി നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടി പിടിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതും ഫുള്ള് വേസ്റ്റ് ആയി പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശകലീച്ച മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ചെയ്തതിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം മിക്സ് ചെയ്താണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ ഏകദേശം പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയത്തെ ഒരു ചെറിയ പരിപാടിയും കൂടി ചെയ്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ പ്ലാസ്റ്റർ പാരീസ് കൊണ്ടുള്ള കുറച്ച് പരിപാടികൾ തീർന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് ഈ ഒരു രീതിക്ക് വേണം ഫുള്ള് പ്ലാസ്റ്റർ പാരീസ് തേച്ചെടുത്ത് വരാൻ വേണ്ടി. നമ്മൾ ഈ ഒരു വണ്ണവും കാര്യങ്ങളും എല്ലാം ഈ ഒരു സൈസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ അതേ ഈ ഒരു വളവും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ അതിൽ കൊണ്ടുവരണം. അകത്ത് വെച്ചിരിക്കുന്ന കൊതുമ്പ് ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത് ആ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ ഈ പ്ലാസ്റ്റർ പാരീസ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലത്തെ രണ്ട് കാർഡ്ബോർഡ് പീസുകൾ നമ്മൾ എടുക്കണം. ഇതുകൊണ്ട് ഒരേ രൂപത്തിലുള്ള ഒരു അത്യാവശ്യം കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് പീസ്, എന്നിട്ട് ഇതിൻ്റെ നടുക്ക് വശത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. രണ്ടും ഒരേ അളവിൽ റൗണ്ട് ഷേപ്പിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആനക്കൊമ്പിൻ്റെ അടിവശത്തോട്ടായിട്ട് ഇത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. കാരണം നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പും കിട്ടും, അതുപോലെ തന്നെ നമുക്കിത് എവിടെയെങ്കിലും ഉണക്കം വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിതുകൊണ്ട് നേരെ വെക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങളത് ആ ഒരു രീതിക്ക് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ശകലം ഒരു പ്ലാസ്റ്റർ പാരീസ് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം. കറക്റ്റ് ഷേപ്പാക്കി സൈഡ് വശം എല്ലാം കറക്റ്റാക്കി ഒന്ന് വെച്ച് നമ്മൾ ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം. പ്ലാസ്റ്റർ പാരീസ് കൊണ്ട് തന്നെ ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അടുത്തായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്ന പ്ലാസ്റ്റർ പാരീസ് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ അത് കുറച്ച് താമസം പിടിക്കുന്ന സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ പാരീസ് ഉണങ്ങാൻ ഇച്ചിരി താമസം പിടിക്കും. അപ്പോൾ ഇനി നമുക്കിത് ഉണങ്ങി കഴിഞ്ഞിട്ട് കാണാം. അടുത്തായിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉണക്കിയെടുത്ത ആനക്കൊമ്പ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതായത് അതിൻ്റെ പുറത്തൂടെ നിറച്ച് കുഴിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കുഴിയൊന്നും ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കറക്റ്റ് രൂപത്തിലാക്കി ഒന്ന് എടുക്കണം. അങ്ങനെ നമ്മുടെ ഏറെ നേരത്തെ പരിപാടിക്കുള്ളിൽ നമ്മളിത് കറക്റ്റ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആനക്കൊമ്പിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ സിമെൻറ്റ് പ്രൈമർ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ജസ്റ്റ് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വെള്ള പെയിൻറ് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ചെറിയൊരു കളറ് വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ആനക്കൊമ്പിൻ്റെ നേരെ വെള്ള കളറല്ല, ചെറിയൊരു മഞ്ഞ ഷെയ്ഡും കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞ കളറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് അത് വേണം നമ്മുടെ ആനക്കൊമ്പിലേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ അത് ഈ ഒരു കടുപ്പത്തിൽ വേണം നമ്മുടെ രണ്ട് കളറും തമ്മിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരെ നമ്മുടെ ആനക്കൊമ്പിലോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആനക്കൊമ്പിൻ്റെ പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട്. നമ്മൾ ഒരാനക്കൊമ്പുണ്ട്, രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെക്കാനായിട്ടുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇടയ്ക്ക് നേരെ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു സ്റ്റാൻഡാണ് നിങ്ങൾക്ക് വേണ്ടത് ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം അതെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് അത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്കിത് കണ്ട് തന്നെ ജസ്റ്റ് ഇത് സിമ്പിളാണ്, കണ്ട് തന്നെ ജസ്റ്റ് മനസ്സിലാക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ നമ്മൾ പറയാൻ പോയാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആയിപ്പോൾ, അതുകൊണ്ടാണ് നമ്മളത് പറയാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് മേടിച്ച് നമ്മളിത് ഫുള്ള് വർക്ക് ഗ്ലാസ്സിൽ തന്നെയാണ് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ഒട്ടിക്കുന്നതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന പശ എന്ന് പറഞ്ഞാൽ അറാൾഡേറ്റ് എന്ന് പറഞ്ഞ പശയാണ്. ഇതിന് 5 മിനിറ്റാണ് കേട്ടോ ഇത് ഒട്ടിക്കാൻ വേണ്ടി. ഇതിന് ഏതാണ്ട് 57 രൂപയാണ് കേട്ടോ ഈ പശയുടെ വില എന്ന് പറയുന്നത്. നമ്മൾ അത് ഈ കൊമ്പുണ്ടാക്കുന്ന കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും. അപ്പോൾ അറാൾഡേറ്റ് എന്ന് പറയുന്ന പശയാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ 2 പശയായിട്ടാണ് ഇത് വരുന്നത്. ഇത് 2 മിക്സ് ചെയ്ത് വേണം നമ്മൾ നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സെല്ലാം നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആനക്കൊമ്പ് ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 ആനക്കൊമ്പും ഇവിടെ അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്കിത് അതിൻ്റെ അകത്തോട്ട് നേരെ വെക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് എന്നെ ഉള്ളതാണെന്നും കൂടെ നോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ട്രിപ്സ് ആയിട്ട് കാണാം.